ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെസാസ് ഐഡിയാസ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് സൗത്ത് ഡൽഹിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പാർക്കിലാണ്. ആ നമ്മുടെ സൗത്ത് ഡൽഹിയിൽ സഫ്ദർജംഗ് എൻക്ലേവ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഹരിത ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഇത്. കാണുന്ന പുറകെ കാണുന്ന ഒരു തടാകമാണ്. നമുക്ക് ഇതിനകത്ത് ഡെക്കുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് മാനുകളുണ്ട്, മയിലുകളുണ്ട്, നമ്മുടെ മങ്കീസ് ഉണ്ട്. നമുക്ക് കുട്ടികൾക്കും ഒക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു സ്ഥലമാണ്. ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഈ പാർക്കിന്റെ പേര് ഡിയർ പാർക്ക് എന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഒന്നിച്ചങ്ങ് പോയാലോ, കുറെ കാഴ്ചകളും കാണാം. അപ്പൊ നമ്മൾ പാർക്കിനുള്ളിലേക്ക് കടന്നു. ഇപ്പൊ രണ്ട് സൈഡിലും കണ്ടോ, നമുക്ക് ഈവനിങ് വാക്കിനൊക്കെ വന്നു കഴിഞ്ഞ് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് നമുക്ക് ഡൽഹിയിൽ ഇപ്പൊ ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ നമ്മുടെ ഒരു 11 മണി 12 മണിയൊക്കെ സമയത്തൊക്കെ നല്ല വെയില് വരും. ആ സമയത്ത് ഫാമിലി അടക്കം നമ്മള് ഈ പാർക്കുകളിലേക്ക്, നമുക്കൊരു സൺഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് വിശ്രമിക്കേണ്ട സ്ഥലങ്ങളൊക്കെ. അങ്ങനെ ഒരു നല്ല സ്ഥലമാണിത്. നല്ല ഹരിത ഭംഗിയാണ് കാണാൻ വേണ്ടി. എനിക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ, നാട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെയല്ല, പച്ചപ്പും നമ്മുടെ മരങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പം ക്ലീൻ ഡൽഹി, ഗ്രീൻ ഡൽഹി എന്നാണ് ഇപ്പൊ പറയുന്നത്. കാരണം നമ്മുടെ ഡൽഹി വന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഒരു ഗ്രീനിഷ് മരങ്ങളും അങ്ങനെ ചെടികളും അങ്ങനെ പല സ്ഥലങ്ങളും കാണാം കേട്ടോ. അപ്പൊ ഫാമിലി ആയിട്ട് വന്ന് എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. ഈവനിങ് വോക്കിന് ആണെങ്കിൽ നമുക്ക് വന്നാലും നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, പാർക്കുകളുണ്ട്. മാവാണ് ഈ നിൽക്കുന്നത്. പിന്നെ നമ്മൾ പനകൾ കണ്ടു, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ പനകളാണ് നിൽക്കുന്നത്. പിന്നെ ഒരു മൊട്ടക്കൊന്ന് പോലെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. കുറെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടോ. ഇത് നമ്മുടെ ഓൾറെഡി തെങ്ങുകളും പനകളും അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. നല്ല വാട്ടർ ഫ്ലോ നമ്മളിതിനകത്ത് വെച്ചിട്ടുണ്ട്, വാട്ടർ പമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇത് നനയ്ക്കാൻ വേണ്ടി. അപ്പം വേണ്ടേ, ഒരു മൊട്ടക്കുന്ന് കാണുന്നുണ്ട്. അവിടെ എന്തൊരാൾക്കാരാണ് ഇത് വിശ്രമിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഒരു ലേക്കിലേക്കാണ്. മേളിൽ കാണുന്ന കണ്ട ഒരു പുരാതനമായ കെട്ടിടമാണ്. അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ അപ്പം മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കൊറോണയൊക്കെയാണ്, എന്നാലും എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ട് കുറെ ആൾക്കാരുകളുണ്ട്, വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയും കളിക്കാൻ വേണ്ടിയും എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തടാകമാണ് ആ കാണുന്നത്. അപ്പൊ നോക്കിയേ, എന്ത് ഭംഗിയാ കാണാൻ വേണ്ടി. താറാവുകളെ കണ്ടോ, കുഞ്ഞു കുഞ്ഞു താറാവ് കണ്ടോ, കിടക്കുന്ന കണ്ടോ, കുളിക്കുകയും ഒക്കെ ചെയ്യുകയാണ് താറാവ്. അപ്പൊ കുറെ താറാവുകള് ഇവിടെ വളർത്തുന്നുണ്ട്. അമ്മക്കുട്ടി, അമ്മക്കുട്ടി നോക്കി, അമ്മക്കുട്ടി താറാവിനെ കണ്ടോ, എന്ത് രസമല്ലേ അമ്മക്കുട്ടിയെ കാണാൻ വേണ്ടി. അപ്പൊ നോക്കി, എന്ത് ഭംഗിയുള്ള സ്ഥലമാണല്ലേ. നമ്മൾ 2-3 വർഷം മുമ്പൊക്കെ ഇവിടെ നമ്മുടെ അരയണങ്ങളും നീർക്കാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഡെക്ക് മാത്രമേ ഉള്ളൂ. കണ്ട ഡെക്കുകളൊക്കെ, കുറെ ഡെക്കുകളെ വളർത്തുന്നുണ്ട് ഇവിടെ. കണ്ടോ ഡെക്കുകളൊക്കെ നടക്കുന്നുണ്ടോ, നല്ല വെള്ളവും നല്ല സുന്ദരമായ സ്ഥലമല്ലേ. നമ്മുടെ ഒരു ശാന്തസുന്ദരമാണ് ഇവിടെ, ശാന്തമാണ്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതേ നമ്മുടെ ഡെക്കുകളെ കണ്ടോ, അടുത്ത് നമുക്ക് കാണാം. കണ്ടോ കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. അപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി നടക്കുകയാണ് കണ്ടോ. ഡെക്കുകളൊക്കെ ഇങ്ങനെ നീന്തി വരുന്ന കണ്ടോ. അപ്പൊ നമ്മുടെ മനസ്സിന് ഇങ്ങനെ, നമ്മള് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളൊരു ടൂറിനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം കിട്ടും അല്ലെ. നമ്മുടെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷമാകും. അപ്പൊ നമ്മൾ കണ്ടത് മൊട്ടക്കുന്നിന്റെ വേറൊരു സൈഡിലെത്തി. അപ്പൊ എല്ലാ ആൾക്കാരും ഇരുന്ന് വിശ്രമിക്കുന്നതൊക്കെ കാണുന്നുണ്ടോ, ഫോട്ടോ എടുക്കുന്നു. അപ്പോ എല്ലാരും ഇങ്ങനെ നടക്കുവാണ്. അതേ അമ്മക്കുട്ടി, ദേണ്ടെ കൊരങ്ങം വരുന്നു, കൊരങ്ങൻ ദേ വരുന്നു അമ്മക്കുട്ടി. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, ദേ പോന്നുണ്ടോ, കൊരങ്ങച്ചരൊക്കെ ഉണ്ടോ. നമ്മള് ഡിയർ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പൊ കണ്ടോ, അതിന്റെ രണ്ട് സൈഡിലും വനങ്ങളാണ്. നമ്മുടെ മരങ്ങളൊക്കെ നന്നായിട്ട് നട്ടുപിടിപ്പിച്ചേക്കുവാണ്. നല്ല ഹരിത ഭംഗിയാ കാണാൻ വേണ്ടി. ഒരു ശാന്ത സുന്ദര സ്ഥലമല്ലേ. അപ്പൊ നമുക്ക് ഇത് കണ്ടോ, ഇതാണ് തടാകത്തിന്. ഇതേണ്ട വിമാനം പോകുന്നുണ്ടോ. വാട്ടർ ഫ്ലോ കണ്ടോ, വാട്ടർ ഫ്ലോ നല്ല ഭംഗിയായിട്ടാണ് വെച്ചേക്കുന്നത്. തടാകം, ഒരു ചെറിയ തടാകമാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വാട്ടർ ഫ്ലോയും താറാവുകളെയും ഒക്കെ വളർത്തിയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ടോ കണ്ടോ, നല്ല ഒരു ശാന്തസുന്ദരമായ സ്ഥലം. ഈവനിങ് ആണ്, ഈവനിങ് 5 മണിയോടെ സമയമാണ്. രണ്ട് കൊരങ്ങന്മാരൊക്കെ ഉണ്ടോ, നമ്മളെ കൊരങ്ങന്മാരൊക്കെ, എല്ലാ കൊരങ്ങന്മാരും ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക്
നമ്മളെന്തെങ്കിലും കൊണ്ട പഴങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടി വരും. ഇപ്പോൾ കുരങ്ങന്മാർ കണ്ടോ, കുഞ്ഞിക്കുരങ്ങനും കുട്ടിക്കുരങ്ങനും വലിയവരങ്ങനൊക്കെ ഓടി നടക്കുന്നുണ്ടോ, കളിക്കുന്നുണ്ടോ? കുരങ്ങന്മാർ കണ്ടോ, അവർ കളിക്കുകയാണ്. കണ്ടിരിക്കുന്ന രണ്ട് കുരങ്ങന്മാർ, രണ്ട് മൂന്നാല് കുരങ്ങന്മാർ കണ്ടോ, കുഞ്ഞു കുരങ്ങന്മാർ ഓടി നടക്കുവാണ്. ഇപ്പം നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടി, നമുക്ക് കാണാൻ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും. അല്ലെ, ഇവിടെയൊക്കെ വരുമ്പോൾ കണ്ടോ കുരങ്ങന്മാരൊക്കെ ഓടി കളിക്കുന്നുണ്ടോ. അവൻ്റെ രണ്ട് പേര് രണ്ടൊരെണ്ണം മുഖം കഴുകുന്നു, രണ്ടൊരു കുരങ്ങിരുന്ന് മുഖം കഴുകുന്നു. അപ്പൊ നമുക്ക് വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദൂരം ഉള്ളോട്ട് നടന്നു വരാനുണ്ട്. ഇതൊരു റെസ്റ്റിംഗ് പ്ലേസ് ആണ്, നമുക്ക് ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകാം. കണ്ടോ, ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് പാട്ട് പാടാനോ അങ്ങനെ ഒരു കുഞ്ഞ് റെസ്റ്റിംഗ് പ്ലേസ് ആണത്. നമ്മൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല ചെടികളും എല്ലാം ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്, മരങ്ങളും. അപ്പം എല്ലാവരും വന്ന് കാണാൻ വരുന്നതാണ്. എൻ്റെ ഇവിടെ കണ്ടോ കണ്ടോ, മുമ്പോട്ട് പോകും തോറും നമുക്ക് ഹരിതം, അത് മാത്രമേ കാണാനുള്ളൂ. ഇവിടെ മരങ്ങൾ, മൊത്തം മരങ്ങളാണ്, അതും നല്ലതായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഡിയർ പാർക്കിലെത്തി. അപ്പം നമ്മൾ ഇതിനകത്ത് പീകോക്ക് ഉണ്ടോ, പീകോക്ക് മയിൽ, നല്ല സുന്ദര ആയ മയിൽ വന്നിരിക്കുന്നുണ്ടോ, മയിലാണ്. കുറേ മാനുകളൊക്കെ ഉണ്ട്, വേണ്ട 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 ഡിയർ വരുന്നു, വേണ്ട കുറേ മാനുകൾ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കടലയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ഇതിന് ബിസ്ക്കറ്റുകൾ അങ്ങനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഉടനെ എല്ലാം കൂടെ കൂട്ടമായിട്ട് ഓടി വരും. കണ്ടോ കണ്ടോ മാൻ, നമ്മൾ അടുത്ത് മാനിനെ കാണുന്നതുണ്ടോ. ഇത് വല ഇട്ട് വെച്ചേക്കുവാണോണ്ട് നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റത്തില്ല, വല ഇട്ട് അവർ സൂക്ഷിച്ചേക്കുവാണ്. ആ വലയുടെ അവിടെ വന്ന് അവർ നിൽക്കും. നമ്മളെന്ത് ഭക്ഷണ സാധനങ്ങൾ ഇട്ട് കൊടുത്താലും പെട്ടെന്ന് ഓടി വരും. ആണ്ട് മയിൽ, മയിലിനെ കണ്ടോ, കുറേ ഉണ്ട്. ഇത് വലിയ ഒരു സ്ഥലമാണ്, വലിയ കുറേ മയിലുകളും കുറേ മാനുകളും ഉണ്ട്. കണ്ടോ കണ്ടോ മയിൽ, മയിലും മാനെല്ലാം കൂട്ടുകൂടിയാണ് ഇവിടെ താമസിക്കുന്നത്. ഏതാണ്ട് അടുത്ത വേറൊരു മയിൽ കണ്ടോ, പുറകെ നിൽക്കുന്നുണ്ടോ. അപ്പം നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി, നമ്മൾ മാനിയൊക്കെ തൊട്ടടുത്ത് കാണുന്നത്. വേണ്ട 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 നടന്നു വരുന്നുണ്ടോ അമ്മക്കുട്ടി, കണ്ടോ അമ്മക്കുട്ടി കണ്ടോ, പുള്ളിയുള്ള മാനുകളെ കണ്ടോടി, എത്ര എണ്ണമാ കൊമ്പുകളും. അമ്മക്കുട്ടി ഇഷ്ടപ്പെട്ടോ പീക്കോക്കിനെ, അമ്മക്കുട്ടി ഇഷ്ടപ്പെട്ടോ പീക്കോക്കിനെ? ആ പീക്കോക്ക് അമ്മക്കുട്ടി പിക്ചർ മാത്രല്ലേ കണ്ടിട്ടുള്ളൂ, അടുത്ത് കണ്ടിട്ടുണ്ടോ? കണ്ടോ കണ്ടോ, അപ്പൊ കണ്ടോ സന്തോഷമായോ അമ്മക്കുട്ടിക്ക്? ആ കണ്ടോ പീക്കോക്കിനെ, അവളിങ്ങനെ പിക്ചറിൽ മാത്രമേ കണ്ടുള്ളൂ. അടുത്ത ഇതുവരെ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ കൊണ്ടിരുന്നത്. കണ്ടേ, ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അമ്മക്കുട്ടി ആദ്യമായിട്ടാണ് കൊണ്ടിരുന്നത്. കണ്ടോ കണ്ടോ പീക്കോക്കുകൾ നടക്കുന്നുണ്ടോ. ഇപ്പൊ വളരെ മനോഹരമാണ് അല്ലേ, മനോഹരമാണ് മയിലുകൾ. ഇത് കുറേ വിസ്താരത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മാനുകളുണ്ട്, മയിലുകളും എല്ലാം ഉണ്ട്. നമ്മുടെ ഈ ഇതില്ലേ, നമ്മുടെ മരത്തിൻ്റെ ഒക്കെ മേളിൽ വരെ കയറിയിരിപ്പുണ്ട് പീക്കോക്ക്. കണ്ടോ മരത്തിൻ്റെ മേളിലൊക്കെ കയറിയിരിക്കും. പിന്നെ മാനുകൾ നമ്മൾ ഇട്ട് തീറ്റ എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് ഓടി വരുന്നത്. അമ്മക്കുട്ടി നാഷണൽ ബേർഡ് ഏതാ? പീക്കോക്ക്. സൂപ്പറാ, കാണാൻ തന്നെ രസമല്ലേ, സൂപ്പറാ അല്ലേ. നമ്മുടെ ഇങ്ങനെ ഈ നമ്മുടെ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് കണ്ടോ. മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടേക്കുന്നത്, അതെല്ലാം ഓടി നടന്ന് ഒറ്റ ഓട്ടമാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡ് ഇടുന്ന സമയത്ത് മാത്രം ഓടി വരും, എല്ലാ മാനുകളും കൂടെ ഒന്നിച്ച് ഓടി ഇങ്ങനെ വരും. നമ്മുടെ ഈ നമ്മുടെ മെയിൽ മാനുകളുടെ ഇങ്ങനെ കൊമ്പ് കൊമ്പ് നല്ല കൊമ്പുള്ള മാനുകളും എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ മാനുകളൊക്കെ കാണാൻ പറ്റും നമുക്കിവിടെ, മയിലും മാനും. പിന്നെ നമ്മുടെ മയിലൊക്കെ ഇങ്ങനെ ചിറക് ഇങ്ങനെ വിടർത്ത് നിൽക്കുന്നത് കാണാം. അപ്പം നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി, നല്ല കളറൊക്കെ ഉള്ള മയിലുകളൊക്കെ ഇങ്ങനെ ചിറകൊക്കെ വിടർത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയല്ലേ. നോക്കി മാനുകൾ കേട്ടോ, മാനും മയിലും കൂടെ ഒന്നിച്ച് നിൽക്കുക. രണ്ട് മയിലും മയിലൊക്കെ ഇങ്ങനെ ഓടി വരുന്നു. നമ്മളിങ്ങനെ നമ്മളെന്തെങ്കിലും ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് ഓടി വരുന്നത്. നമ്മളെന്തെങ്കിലും കല്ലിട്ട് കൊടുത്താൽ പോലും അതെന്തെങ്കിലും ഭക്ഷണം എന്ന് വിചാരിച്ച് ഓടി വരും ഇങ്ങോട്ട്. കണ്ടോ ഈ വലകളുള്ളതുകൊണ്ട് നമുക്ക് തൊടാൻ അങ്ങനൊന്നും പറ്റത്തില്ല. കണ്ടോ കണ്ടോ, വാവ്.
അപ്പൊ വ്യൂവേഴ്സ് എല്ലാം കണ്ടോ നോക്കി എന്തോരം മാനങ്ങളെ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടോ കണ്ടോ. ആരോ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തീറ്റ ഇട്ട് കൊടുത്തു. അപ്പോഴേക്ക് ഓടി വന്നേക്കുവാണ് എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടമായിട്ട് വന്നേക്കുവാണ്. അപ്പൊ നമുക്ക് കാണാൻ നോക്കി നിന്ന രസമല്ലേ, പുള്ളിയുള്ള മാനുകള് കണ്ടോ കണ്ടോ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്ന് കാത്തു നിൽക്കുവാണ് തീറ്റ കഴിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഒരു കവറിനകത്ത് നമ്മുടെ ഇങ്ങനെ നമ്മുടെ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാണ് വരുന്നത്. അപ്പൊ അത് ഇട്ട് കൊടുക്കുന്ന ഉടനെ ഇതിനെ നമുക്ക് കാണാൻ വേണ്ടി അടുത്ത് കാണാനും പറ്റും. അപ്പൊ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയൊക്കെ ഒരു ഒരു പാക്കറ്റ് ഇങ്ങനെ സാധനങ്ങളാണ്. കൊമ്പുള്ള മാൻ പോകുന്നുണ്ട്. അപ്പം വളരെ ഭംഗിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതുവരെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും